മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മാലാ പാർവതി. ന്യൂജൻ അമ്മ വേഷങ്ങളിലൂടെയാണ് മാലാ പാർവതി ശ്രദ്ധ നേടുന്നത്. പിന്നീട് നെഗറ്റീവ് കഥാപാത്രമടക്കം അഭിനയിച്ച് കയ്യടി നേടാൻ മാലാ പാർവതിക്ക് സാധിച്ചു. അഭിനേത്രി എന്നതിന് പുറമെ സാമൂഹിക പ്രവർത്തകയായും മാലാ പാർവതി സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമെല്ലാം തുറന്നു പറയുന്നതിലും മാലാ പാർവതി മടിച്ചു നിൽക്കാറില്ല. ഇപ്പോഴിതാ തനിക്ക് സിനിമയിൽ നിന്നുണ്ടായൊരു മോശം അനുഭവം പങ്കുവെക്കുകയാണ് താരം. ഒരു അഭിമുഖത്തിലാണ് മാലാ പാർവതി മനസ്സു തുറന്നത്. കാസ്റ്റിംഗ് കൗച്ച് അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം. മലയാളത്തിൽ നിന്നും തനിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് മാലാ പാർവതി പറയുന്നത്. അതേസമയം തമിഴിൽ നിന്നും മോശം അനുഭവമുണ്ടായെന്നും താരം വെളിപ്പെടുത്തി. ഒരു തമിഴ് നടനായിരുന്നു താരത്തോട് മോശമായി പെരുമാറിയത്. ഈ സംഭവത്തിന് ശേഷം തൻ്റെ ഭർത്താവ് നൽകിയ പിന്തുണയെക്കുറിച്ചും മാലാ പാർവതി സംസാരിക്കുന്നുണ്ട്. ഞാൻ വേറൊരു ഇമേജുള്ള ഒരാളായിരുന്നല്ലോ, ടെലിവിഷനിൽ അവതാരകയായിരുന്നു. കുറച്ചുകൂടി പ്രായമായിട്ടാണ് താൻ സിനിമയിലേക്ക് വന്നത്. മലയാളികളുടെ അടുത്തു നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു തമിഴ് നടൻ എൻ്റെ ഓപ്പോസിറ്റിൽ അഭിനയിക്കാൻ വന്നപ്പോൾ കുറച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വിഷമമുണ്ടാക്കി എന്നാണ് മാലാ പാർവതി പറയുന്നത്. തുടർന്ന് സംഭവം വീട്ടിൽ പറഞ്ഞപ്പോൾ, നിന്റെ അടുത്ത് സിനിമയിൽ പോകാൻ ആരും പറഞ്ഞില്ലല്ലോ, എന്തായാലും സിനിമയിലേക്ക് വന്നു, ഇനി തോറ്റ് പിന്മാറരുത് എന്നായിരുന്നു ഭർത്താവ് സതീഷ് പറഞ്ഞതെന്നാണ് മാലാ പാർവതി പറയുന്നത്. അയാളുടെ മനസ്സിൽ ഇത്രയും വൃത്തികേടുകൾ ഉണ്ട്. അയാൾക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റില്ലെന്ന് വെച്ച് നമ്മൾ വീട്ടിലിരിക്കേണ്ട ആൾക്കാരല്ലോ എന്നും ഭർത്താവ് പറഞ്ഞതായി താരം പറയുന്നുണ്ട്. അതേസമയം അഭിനയമെന്നല്ല ഒരു മേഖലയും സേഫ് പ്രൊഫഷനായിട്ട് കാണുന്നില്ലെന്നാണ് മാലാ പാർവതി അഭിപ്രായപ്പെടുന്നത്. എല്ലാ മേഖലയിലും ബേസിക്കായിട്ട് മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് സിനിമ എന്നുള്ളതെന്നല്ല, എല്ലാ മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണെന്നും താരം പറയുന്നു. സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിൻ്റെ കോർ എന്ന് പറയുന്നത്. എല്ലാം എനിക്ക് കിട്ടണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സെന്നും മാലാ പാർവതി പറയുന്നു. ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് അങ്ങനെ തന്നെയാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു പെണ്ണ് കുറ്റം ചെയ്യുമ്പോൾ, അയ്യോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. കുട്ടികൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാം സേഫ് ആയിരിക്കും എന്ന് കരുതി വരരുതെന്നും താരം പറയുന്നു. അതേസമയം എപ്പോഴും ജാഗ്രത വേണമെന്നും മാലാ പാർവതി പറയുന്നു. ഏത് നിമിഷവും നമ്മൾ വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പോലും ഇങ്ങനെയൊരു ആക്ട് വരാം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബോഡി ലാംഗ്വേജ് ആയാലും നമ്മൾ പറയുന്ന വർത്തമാനങ്ങളും വരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യണം എന്നറിവ് അവനവന് തന്നെ വേണം എന്നാണ് താരം അഭിപ്രായപ്പെടുന്നത്. സ്ത്രീകളെ, പ്രത്യേകിച്ച് കുട്ടികളെ ഉപദ്രവിക്കരുത്. അത് എക്കാലത്തും അവരുടെ മനസ്സിലത് ഒരു ട്രോമയായി നിലനിൽക്കും എന്നും താരം പറയുന്നുണ്ട്. സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചല്ല വളർത്തുന്നത്. ഇങ്ങനെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞ് മുറ്റത്തിറങ്ങി കളിക്കുമ്പോൾ അവളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമോ എന്ന് അവളെ ആരും പഠിപ്പിച്ചിട്ടല്ല എന്നും മാലാ പാർവതി ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ പെട്ടെന്നൊരു ബാഡ് ടച്ച് വരുമ്പോൾ അവളുടെ മനസ്സിലത് ലൈഫ് ലോങ് ട്രോമയായി പോകുമെന്നാണ് താരം പറയുന്നത്. ഒന്നുകിൽ നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ കുട്ടികളെ, ഇങ്ങനെയൊക്കെ അറ്റാക്ക് വരും, വേണ്ടി വന്നാൽ ഇടിക്കും എന്ന് പറയാത്തവരില്ലല്ലോ. അതുപോലെ മനുഷ്യരാണ്, ചിലപ്പോൾ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു തന്നെ വളർത്തണമെന്നും താരം പറയുന്നു. അല്ലാതെ അതിൻ്റെ പേരിൽ പെൺകുട്ടികളെ വീട്ടിലിട്ട് പൂട്ടുകയല്ല ചെയ്യേണ്ടതെന്നും മാലാ പാർവതി അഭിപ്രായപ്പെടുന്നുണ്ട്.